നമ്മുടെ ശരീരം ഇനി എത്ര കറുത്തിരിക്കുകയാണെങ്കിലും നമുക്കത് മാറ്റിയെടുക്കാം. അപ്പോൾ എനിക്ക് കോമൺ ആയിട്ട് വന്നൊരു മെസ്സേജാണ് ചേച്ചി, നമുക്കൊരു ഫുൾ ബോഡി വൈറ്റനിങ് പാക്കിൻ്റെ വീഡിയോ ഇടണമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതാണ് കേട്ടോ. മിക്ക ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എല്ലാവരും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് നമ്മുടെ കൈമുട്ട് കാൽമുട്ടും നമ്മുടെ കൈവിടൽ നമ്മുടെ അണ്ടർആംസിൽ, അതുകൂടാതെ ടാൻ അടിച്ചിട്ട് നമ്മുടെ കയ്യിലും കാലിലും കഴുത്തിലൊക്കെ വരുന്ന ആ ഡാർക്ക്നെസ്സും ഡൾനെസ്സൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഈസി പാക്കാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കുക, നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് വന്നിട്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ റെഡിയാക്കുന്നത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതേ കണക്കൊരു പാത്രം എടുക്കുക, അതിലേക്ക് നമുക്ക് ലേശം ചെറുപയർ ഇട്ട് കൊടുക്കാം. മാക്സിമം ചെറുപയർ തന്നെ എടുക്കണം, നമ്മുടെ ഈ പച്ചപ്പയറല്ലേ അത് അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉഴുന്നാണ്. നമ്മൾ ദോശയ്ക്കും ഇഡലിക്കൊക്കെ കഴിക്കുന്ന ഉഴുന്നം, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ തലേന്ന് രാത്രി ആയിരിക്കണം നമ്മൾ ഇതെടുത്ത് വെക്കുന്നത്, കാരണം ഇത് രണ്ടും കൂടെ നമുക്ക് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലോണം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നല്ലോണം കുതിർന്ന് ഇരിക്കുന്ന രീതിയിൽ വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ വെള്ളത്തിൽ ഇടുന്നതിന് മുന്നേ നല്ലോണം ഞെവിടി ഒന്ന് കഴുകിയേക്കും, കാരണം പറയാൻ പറ്റത്തില്ല അതിന് പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ. കാരണം ആ പൊടി അഴുക്കും കൂടെ ഒരുമിച്ച് മിക്സാക്കി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മളത് നല്ലോണം വാഷ് ചെയ്തിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുതിരാൻ വെക്കാം. ഇപ്പം നിങ്ങൾ നാളെയോ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ രാത്രിയിൽ നിങ്ങളിത് തലേന്ന് എടുത്തിട്ടേര്, വലിയ പാടൊന്നുമില്ലല്ലോ, ഒരു പത്രത്തെ എടുത്ത് കുറച്ചിട്ടാൽ അതെ. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴേക്ക് കണ്ടി ഇത് നല്ലോണം ഒന്ന് കുതിർന്ന് കിട്ടുന്നുണ്ട്, കൈ വെച്ചാക്കുമ്പോൾ തന്നെ അത് നല്ലോണം ഞെവിടി കിട്ടുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, ഞാൻ ഇതിൽ എടുക്കുന്ന അതേ ഐറ്റംസ് അതുപോലെ എടുക്കണം, അല്ലാണ്ട് വേറെ അതിന് പകരം വേറെ ഐറ്റംസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതുപോലെ എടുത്താലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞാൻ അതിനുശേഷം നമ്മുടെ ആ കുതിർത്ത് വെച്ച് അതെടുത്ത് മിക്സിക്കകത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്ത് ഏകദേശം ഈ ഒരു രീതിയിൽ ബ്ലെൻഡ് ചെയ്താൽ മതി. വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കേണ്ട സമയം ഞാൻ എപ്പോഴാണെന്ന് പറയാം. അതിന് മുന്നേ വെള്ളം ചേർക്കാനോ നിൽക്കേണ്ട കേട്ടോ, കാരണം അതിനകത്തൊരു ചെറിയൊരു നനവുണ്ടല്ലോ അത് കുതിർന്ന് കിട്ടിയുണ്ട്, അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം തൽക്കാലം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാനും കയ്യിൽ അപ്ലൈ ചെയ്യാനും അത്രയും മിക്സ് ആക്കുന്നുള്ളൂ. ഞാൻ അതിനുശേഷം നമുക്ക് അടുത്ത് വേണ്ടത് ഗോതമ്പ് മാവാണ്. അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ചപ്പാത്തിയൊക്കെ വരുത്താനൊക്കെ എടുക്കുന്നത് ഗോതമ്പ് മാവ് ഏതാന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പം എത്രത്തോളം ആവശ്യത്തിന് എടുക്കുക, ഇപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുക്കുന്നുള്ളൂ എൻ്റെ ഫേസിലും കയ്യിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ മിക്സ് ആക്കുന്നുള്ളൂ. ദെൻ അതിന് ശേഷം പിന്നെ ഞാൻ കാലിലും നമ്മുടെ അണ്ടർആംസിലൊക്കെ മിക്സ് ആക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ഗോതമ്പും ആ പയറും നമ്മൾ ഉഴുന്നും കൂടെ മിക്സിയിലിട്ട് അരച്ച് ആ ഒരു പേസ്റ്റും കൂടെ നല്ലോണം മിക്സി രൂപത്തിലാക്കി നമുക്ക് എടുക്കാം. വേണമെങ്കിൽ കുറച്ച് കട്ടിയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, കട്ടിയാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനനുസരിച്ച് നമുക്ക് അടുത്ത വേണ്ടത് ഹണിയാണ്. ഹണി സ്കിപ്പ് ചെയ്യാൻ നിൽക്കലോ, ഹണി എടുത്തോളാം, കാരണം നമ്മുടെ സ്കിൻ നല്ലോണം നറിഷ് ചെയ്ത് വെക്കാനും നമ്മുടെ സ്കിന്നിലുള്ള കുഞ്ഞു കുഞ്ഞു പാടുകളും അല്ലാണ്ട് എന്തെങ്കിലും അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോക്കാൻ വേണ്ടി അടിപൊളിയായിട്ടാണ് ഹണി വന്നിട്ട്. ദെൻ നമുക്ക് അടുത്ത വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇനിയിപ്പോൾ ബോയ്സ് ആണെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്തോ, മഞ്ഞൾപ്പൊടി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബാക്കി പറഞ്ഞ ഐറ്റംസൊക്കെ അതേ കണക്കെടുക്കണം. ഗേൾസ് മഞ്ഞൾപ്പൊടി എടുത്തോ കേട്ടോ, നിങ്ങളുടെ ഫേസിലെ നിങ്ങളുടെ കയ്യിലെയും കാലിലെയൊക്കെ ആ ഒരു ഹെയർ റിമൂവിനൊക്കെ നല്ല അടിപൊളിയായിട്ടുമാണ്. നിങ്ങൾക്ക് ബോയ്സിനുണ്ടെങ്കിൽ കയ്യിലും കാലിലും അണ്ടർആംസിലൊക്കെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം, ഫേസിൽ മാത്രം യൂസ് ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്ക് എല്ലാ വീഡിയോസിലും കോമൺ ആയിട്ട് വരുന്നതാണ് ഞാൻ, പക്ഷേ എല്ലാ വീഡിയോസിലും കോമൺ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടാണ് എന്താണെന്ന് വെച്ചാൽ, മഞ്ഞൾപ്പൊടി വീട്ടിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കാൻ വന്ന. വീട്ടിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കാം, പക്ഷേ അതൊന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അല്ലാണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ അതിനകത്ത് മഞ്ഞൾപ്പൊടി മാത്രമുള്ള രീതിയിൽ നമുക്ക് കിട്ടത്തില്ല, അങ്ങനെയുള്ള എടുക്കണം. അല്ലാതെ ഓരോ ബ്രാൻഡ്സിൻ്റെ ഒക്കെ വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും, ചിലപ്പോൾ മുളക് പൊടി മിക്സ് ചെയ്തിട്ടായിരിക്കും പൊടിക്കുന്നത്, അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വേറെ ഐറ്റംസൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും പൊടിക്കുന്നത്. അങ്ങനത്തെ മഞ്ഞൾപ്പൊടി ഒരിക്കലും നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ എടുക്കല്ല. ഇനിയിപ്പോൾ വീട്ടിൽ വറുത്ത് പഠിച്ച മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാൻസി സ്റ്റോറിലോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടി കടയിലോ ഒക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മഞ്ഞൾപ്പൊടി സെപ്പറേറ്റായിട്ട് വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ മഞ്ഞൾപ്പൊടി മാത്രമേ നിങ്ങൾ എടുക്കാവൂ. ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നിങ്ങൾ മാക്സിമം വീട്ടിൽ പഠിച്ച മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടി എടുക്കുക. ഞാനതിനുശേഷം നമ്മുടെ ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈമുട്ട് കാൽമുട്ട് അണ്ടർആംസ് നമ്മുടെ ബോഡി കംപ്ലീറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളിത് കുളിക്കാൻ പോകുന്നതിന് മുന്നേ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇപ്പം ഞാൻ തന്നെ ഇപ്പം തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിലും ഫേസിലും ഞെക്കിലും മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ കുളിക്കാൻ പോകുന്നതിനൊക്കെ ഒരു 5-10 മിനിറ്റ് മുന്നേ നമ്മുടെ പാക്കൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ബാത്റൂമിൽ കയറിയിട്ട് നമ്മുടെ ഫുൾ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്താൽ അത്രയ്ക്കും നല്ലതാണ്, പക്ഷേ എല്ലാ ദിവസമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കാരണം സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിലും വർക്കിന് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും തിരക്കൊക്കെ കാരണം എല്ലാ ദിവസം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. മാക്സിമം ഒരു വീക്കിൽ 2 ഡേയ്സെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കിക്കും. ഇനിയിപ്പോൾ
നിങ്ങൾ ബ്രൈഡ്സ് ഒക്കെ ആവാൻ നിൽക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ കല്യാണമൊക്കെ അടുപ്പിച്ച് ഉറപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ബോഡിയിലുള്ള ടാനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് പോകാനും, നമ്മുടെ ഹെയറൊക്കെ ഉണ്ടെങ്കിൽ ആ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് പോകാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ കൈകളും കാലിലൊക്കെ കുഞ്ഞു കുഞ്ഞു പാടുകളും മറുകളും ഒക്കെ പോകാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇതിലെടുത്തേക്ക് ഓരോ ഐറ്റം നമ്മുടെ സ്കിൻ വൈറ്റിന് നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് കറക്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമൊക്കെ ആണെങ്കിലും നിങ്ങൾ കുറച്ച് പയറുപൊടിയും കുറച്ച് ഉഴുന്നുപൊടിയും കൂടെ നല്ലോണം പൊടിച്ചുകൊണ്ട് പോകണം. പൊടിച്ചുകൊണ്ട് പോയിട്ട് അത് മിക്സാക്കി, വെള്ളത്തിൽ മിക്സാക്കിയിട്ട് നമ്മുടെ ഗോതമ്പുമായിട്ട് മിക്സാക്കി അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാന്നാണ്. നമ്മുടെ ഫേസിന് ഓരോ കെയർ കൊടുക്കത്തില്ല. നമ്മുടെ ഫേസ് നല്ലോണം വൈറ്റനിങ് ആക്കാനും ബ്ലാക്ക് ഹെഡ്സ് ഓപ്പൺ പോർട്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഓരോ കെയർ കൊടുക്കത്തില്ല. അതേ കണക്ക് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ബോഡിക്ക് ഒരു കെയർ കൊടുത്തേ പറ്റും. കാരണം നമ്മുടെ ഫേസിൽ മാത്രമല്ല ടാൻ അടിക്കും, നമ്മൾ ഫേസിൽ ടാൻ പോകാൻ വേണ്ടിയിട്ട് SPF ആഡ് ചെയ്യും, മോയ്സ്ചറൈസർ ആഡ് ചെയ്യും, പിന്നെ ടോണർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾ അതെല്ലാം കൈക്കും കാലിലും അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും വീക്കിലി ഒരു 2 or 3 times എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കയ്യിലും കാലിലും ഇതേ കണക്ക് എന്തെങ്കിലും ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് ടാനൊക്കെ റിമൂവ് ചെയ്തേ പറ്റൂ. കാരണം അവിടെയും ടാൻ അടിച്ച് നല്ലോണം ടാനൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാതിരിക്കുക ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സ്കിൻ പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അത് മാത്രമല്ല നമ്മൾ ചില ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ടാൻ അടിച്ചിട്ട് വരുമ്പം രണ്ട് കളറൊക്കെ വരത്തില്ലേ, മീൻസ് നമ്മുടെ ടാൻ അടിക്കാത്ത ഭാഗത്തൊരു കളറും ടാൻ അടിച്ച ഭാഗത്തൊരു കളറും വരുമ്പോൾ അതൊക്കെ ഒരുമാതിരി വല്ലാണ്ടിരിക്കത്തില്ല. അത് മാത്രമല്ല നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ നല്ലോണം ടാൻ അടിച്ചിരുന്ന് നല്ലോണം ഡാർക്കൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല, അയ്യോ കൈമുട്ട് ഭയങ്കര കറുത്തിരിക്കുവാണെങ്കിലോ എന്തോ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ നമുക്കതിനൊരു തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഒരു ബോഡി കെയറും കൊടുത്തേ പറ്റൂ. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കറക്റ്റ് 20 minutes ആകുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പം ഞാനിവിടെ നിങ്ങളെ ലൈവായിട്ട് റിമൂവ് ചെയ്ത് കാണിക്കുകയാണ് എത്രത്തോളം ഇതിന് റിസൾട്ട് ഉണ്ടെന്ന്. നിങ്ങളിത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ പൈപ്പിൻ്റെ കീഴിൽ പോയി നിന്നിട്ട് അല്ലാണ്ട് ഫേസ് വാഷ് ചെയ്തിട്ട് കയ്യിൽ വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ലോണം ഡ്രൈ ആയിട്ടിരിക്കുവാണല്ലോ, കുറച്ച് വെള്ളം എടുക്കുക, അതായത് നല്ലോണം മസാജ് ചെയ്തിട്ട് നമുക്ക് കുളിക്കുന്ന രീതിയിൽ അങ്ങ് വെള്ളം എടുത്ത് വെച്ചും കുളിച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് ഇതുപോലെ ഞാൻ റിമൂവ് ചെയ്യുന്നിട്ട് റിമൂവ് ചെയ്യണമെന്നില്ല, ഞാൻ നിങ്ങളെ എത്രത്തോളം ഇതിൻ്റെ റിസൾട്ട് ഇരുന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിമൂവ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി റിസൾട്ടാണ് ഇട്ടേക്കുന്നത്. കൊണ്ട് എൻ്റെ നേരത്തെ ഫേസും ഇപ്പോഴത്തെ ഫേസ് തന്നെ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു പാക്ക് റെഡി ആക്കുമ്പോൾ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. സെപ്പറേറ്റ് പാക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും റെഡി ആക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അപ്പം നെക്കൊക്കെ നല്ലോണം നമ്മുടെ നെക്കിലുള്ള ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. നിങ്ങളുടെ നെക്കിലും കയ്യിലും കാലിലൊക്കെ എല്ലാ ദിവസവും അപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ടൊരു 7 days കൊണ്ടാണ് നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. രണ്ട് കൈയൊക്കെ നല്ലോണം നമ്മുടെ കയ്യിലുള്ള ഡെഡ് സെൽസൊക്കെ പോകാനും നമ്മുടെ കയ്യിലുള്ള ടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ നമ്മുടെ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. എന്നാലും ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്കിത് നല്ലോണം ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ പോയിന്റ് എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുന്ന സമയത്ത് കമൻസ് ഇട്ടാലും ചിലപ്പോൾ അഥവാ ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഗീവവേയുടെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേയുള്ളൊരു വീഡിയോക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പം ആരെങ്കിലും അത് മീൻസ് നമ്മുടെ ആ ഗീവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ എന്തായാലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മൾ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് തരുന്നത്. അപ്പം ഇനി എന്തായാലും ഞാൻ പോയി എൻ്റെ ഫേസും കൈയും കാലും ഒക്കെ കംപ്ലീറ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ ഇതാണ് റിസൾട്ട്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ടാനൊക്കെ നല്ലോണം റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ കയ്യിലും കാലിലും അലോവേറ ജെല്ലോ അങ്ങനെ എന്തെങ്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ ടാറ്റാ.